ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക്. അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മളെല്ലാവരും തന്നെ പറ്റുമെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ പച്ചമുളക് ചെടിയെ ബാധിക്കുന്ന രണ്ട് പ്രധാന രോഗങ്ങളാണ് ദ്രുതവാട്ടം അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നതും അതേപോലെ തന്നെ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് രോഗം. നിന്ന നിപ്പിൽ ചെടികൾ വാടിപ്പോകുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം. അപ്പോൾ നമ്മൾ വൈകുന്നേരം വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോകുമ്പോൾ അല്ലെ വളവിട്ടിട്ട് പോകുമ്പോൾ ചെടിക്ക് ഒരു കുഴപ്പവും ഇല്ല. പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം നോക്കുമ്പോൾ ചെടി വാടി ഉണങ്ങി വാടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കും. അതാണ് ദ്രുതവാട്ടം അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്നത്. ഈ രോഗം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണാസ് അത് 20 ഗ്രാം അല്ലെങ്കിൽ 5 മില്ലി, ഇപ്പം ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ 5 മില്ലി എടുത്താൽ മതി. അത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിലും ചെടിയിലും ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഈ വാടൽ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര വേഗത്തിലൊന്നും ചിലപ്പോഴാണ് ചെടിയെ രക്ഷപ്പെടുത്താനേ സാധിക്കാറില്ല. പിന്നെ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് ആണ് നമ്മുടെ മുളക് ചെടിയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുരടിപ്പ് അല്ലെങ്കിൽ കുരുടിപ്പ് വന്നതിന് ശേഷം നമ്മൾ ചെടിയെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ ചുരുളുന്നത് മുകളിലേക്കാണ് എങ്കിൽ അത് ഈ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച പോലെയുള്ള ഇലപ്പേൻ പോലെയുള്ള ഒക്കെയുള്ള ജീവികളുടെ ആക്രമണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ, അതായത് ഇല ചുരുളുന്നത് മുകളിലേക്കാണെങ്കിൽ, നമുക്ക് വെർട്ടിസീലിയം എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി വാങ്ങിക്കാനുണ്ട്. അത് ഇതുപോലെ നമ്മുടെ സ്യൂഡോമോണാസിനെ പോലെ തന്നെയാണ്, 20 ഗ്രാം 1 ലിറ്ററിനകത്ത് കലക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ദ്രാവക രൂപത്തിലുള്ളത് കിട്ടാനുണ്ടെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം, ചെടിയുടെ മുകളിൽ കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ല, നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു പരിഹാരം കണ്ടെത്തേണ്ടത് എങ്കിൽ, നമ്മുടെ ഉള്ളിയുടെ തൊലി, 1 പിടി ഉള്ളിയുടെ തൊലി നമ്മൾ വെള്ളത്തിനകത്തിട്ട് 1 ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം വരെ അടച്ചു വെച്ചിട്ട് അത് നല്ലവണ്ണം ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ കിട്ടുന്ന ആ വെള്ളത്തിനെ നമുക്ക് ചെടികളുടെ മുകളിലും തളിച്ചു കൊടുത്ത് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ കായം, നല്ല പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കായം ഇട്ട് 1 ദിവസം പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ചെടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ജൈവ കീടനാശിനികളായ വേപ്പെണ്ണ, വെളുത്തുള്ളി, വെളുത്തുള്ളിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിൽ അത്, അതിൻ്റെ കൂടെ സോപ്പും ചേർത്തിട്ട് ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തും, അങ്ങനെ ഇലകൾ മുകളിലേക്ക് ചുരുണ്ടു വരുന്ന തരത്തിലുള്ള മുരടിപ്പ് രോഗമാണെങ്കിൽ ഒരു പരിധിയിലധികവും നമുക്ക് നിയന്ത്രിക്കാനാകും. ഇനി മണ്ടരി കൊണ്ടുണ്ടാകുന്ന മുരടിപ്പാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ വൈറസാണ്. മണ്ടരി കൊണ്ടുണ്ടാകുന്ന മുരടിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെടികളുടെ ഇലകളിൽ ശ്രദ്ധിച്ചാലറിയാം അതിൻ്റെ ഇലകൾ ചുരുളുന്നത് താഴേക്കാണ്. അല്ലാതെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന കുരുടിപ്പ് പോലെ ഇലകൾ മുകളിലേക്കല്ല ചുരുളുന്നത്, ഇലകൾ താഴേക്കാണ് ചുരുണ്ട് ചുരുണ്ട് വരുന്നത്. അതുപോലെ ഇത്തരത്തിൽ മണ്ടരി രോഗം ബാധിച്ച ഒരു ചെടിയുടെ കൂമ്പ് അല്ലെങ്കിൽ നാമ്പ് ഭാഗത്ത്, മുകൾ ഭാഗത്ത് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രോഗത്തിനെയാണെങ്കിൽ നമ്മളിപ്പം മുന്നേ പറഞ്ഞതുപോലെ ജൈവ കീടനാശിനികളായ വേപ്പെണ്ണയോ വെളുത്തുള്ളിയോ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകുകയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതായത് സാധാരണ ജലദോഷപ്പനിയൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മളൊരു പാരസെറ്റമോളും കഴിച്ച് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ അതങ്ങ് തന്നെത്താനെ മാറിക്കോളും. എന്നാൽ ന്യൂമോണിയ വന്നാലോ? ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ ആ രോഗത്തിനെ നമുക്ക് ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് വൈറസ് കൊണ്ടുണ്ടാകുന്ന മണ്ടരി രോഗം നമുക്ക് നമ്മുടെ മുളക് ചെടിക്ക് വരുമ്പോഴും സംഭവിക്കുന്നത്. വേണമെങ്കിൽ രോഗം ബാധിച്ച ചെടികളെ ചുവടോടെ പിഴുതുമാറ്റി നശിപ്പിച്ച് കളയാം. അതല്ലെങ്കിൽ മരുന്നുപയോഗിച്ച് ആ കീടങ്ങളെ അല്ലെങ്കിൽ മണ്ടരിയുടെ വൈറസ് ബാധയെ നമുക്ക് നിയന്ത്രിച്ച് ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാം. അത് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വേണം എന്ന്. തീരുമാനം എന്തായിരുന്നാലും എനിക്ക് ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കാൻ മറന്നുപോലെ. ഈ മുളകിൻ്റെ ചെടി കണ്ടോ, ഇത് ഇതുപോലെ മണ്ടരിയുടെ കുരുടിപ്പ് പിടിച്ച, മുരടിപ്പ് പിടിച്ചൊരു ചെടിയാണ്. ഇതിൻ്റെ ഇല ഇരിക്കുന്ന കണ്ടോ, അടിയിലോട്ട് വളഞ്ഞു വളഞ്ഞു വളഞ്ഞാണ് കണ്ടോ. ഇങ്ങനെ ദയ്യല കണ്ടോ, ഇതെല്ലാം അടിയിലേക്കാണ് വളഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മണ്ടരിയുടെ ശല്യം കൊണ്ടുണ്ടായ കുരുടിപ്പാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മണ്ടരിയുടെ രോഗം ബാധിച്ച ചെടിയെ നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്
ഈ രോഗം ബാധിച്ച ഇലകളെല്ലാം ഇതിൽ നിന്ന് മുറിച്ചു മാറ്റിക്കളയണം. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഇടരുത്, ഇത് മുറിച്ചു മാറ്റി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വേണമെങ്കിൽ ഇതിൻ്റെ കമ്പുകളെല്ലാം തന്നെ നമുക്ക് കോതിക്കളയാം. പിന്നെ മാത്രമല്ല, ഈ മണ്ടരി ബാധിച്ചത് ഈ ചെടിയുടെ കൂമ്പ് കണ്ടോ, ഇത് നമ്മൾ പിടിക്കുവാണെങ്കിൽ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് വരും കണ്ടോ. ഇതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഒരു ഇതും ഇല്ലാതെ ഈ കരിക്കട്ടയുടെ സാധനം നമ്മൾ പിടിച്ച് ഞെക്കിയാൽ പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും. അപ്പോൾ നമ്മൾ ഈ രോഗം ബാധിച്ച ഇലകളെ എല്ലാം ആദ്യം മുറിച്ച് മാറ്റിക്കുകയാണ് ചെയ്യുന്നത്. മുറിച്ച് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു. നമ്മളിതിൻ്റെ ഈ കേട് പിടിച്ച കുരുടിപ്പൊക്കെ ബാധിച്ചിരിക്കുന്ന മുഴുവൻ തന്നെ ഇലകൾ വേണമെങ്കിൽ ഇത് അങ്ങോട്ട് കുറേ കുറേ മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്, ഇത് ദ്രാവക രൂപത്തിലുള്ള മരുന്നാണ്. അതല്ലെങ്കിൽ ഇതാണെങ്കിൽ പൊടിയുടെ രൂപത്തിലുള്ള വെറ്റബിൾ സൾഫർ എന്ന് പറയും. അതാണ് കുരടിപ്പ് അല്ലെങ്കിൽ മുരടിപ്പ് രോഗത്തിന് വേണ്ടുന്ന ഏറ്റവും നല്ല മരുന്ന് വെറ്റബിൾ സൾഫറാണ്. അപ്പോൾ ഞാൻ ഇത് പുതിയ പാക്കറ്റ് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ അത് അതേപോലെ സൾഫർ അടങ്ങിയ മറ്റൊരു മരുന്നാണ് ഇത്. ഈ മരുന്ന് അല്ലെങ്കിൽ വെറ്റബിൾ സൾഫർ മതി. വെറ്റബിൾ സൾഫറാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്രാം 1 ലിറ്ററിൽ ഈ മരുന്നാണ് എടുക്കുന്നത്. ഇത് ദ്രാവക രൂപത്തിലുള്ളതായതുകൊണ്ട് ഇത് ഒബെറോൺ എന്ന് പറയുന്ന സൾഫർ കണ്ടൻറ്റ് കൂടുതലടങ്ങിയ ഒരു മരുന്നാണ് ഇത്. 2 മില്ലി 1 ലിറ്ററിൽ അപ്പോൾ നമുക്ക് 2 മില്ലി 1 ലിറ്ററിൽ എടുക്കാം. ഇത് 2 മില്ലി എടുക്കണമെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വെള്ളം വാങ്ങിക്കുന്ന കുപ്പിയുടെ അടപ്പിൻ്റെ പകുതി എടുത്താൽ മതി 2 മില്ലിക്ക്. അപ്പോൾ ഞാനിത് ഏകദേശം 2 മില്ലി ഇതിനകത്തേക്ക് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. ഒരു കാരണവശാലും 2 മില്ലിയിലും കൂടി പോകരുത്, ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. വെള്ളം ഒഴിച്ച് നിറയ്ക്കുവാണ്. വെള്ളമൊഴിച്ച് നിറച്ചതിന് ശേഷം കാണിക്കാം. ഇതുപോലെ നമ്മൾ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടി നല്ല മുഴുവനും നനയത്തക്ക രീതിയിൽ, ചെടി കുളിക്കത്തക്ക രീതി വേണം. എല്ലാ ഇലയിലും കമ്പയിലും എല്ലാ ഭാഗത്തും ഈ മരുന്ന് വീഴത്തക്ക രീതിയിൽ നമ്മൾ ഇതിനകത്ത് തളിച്ചു കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് ഇത് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്ന് പൊടിയെടുത്തിട്ട് ഒരു 2 ഗ്രാം പൊടി, 2 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പൊടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനെ ഇതേപോലെ തന്നെ കുപ്പിക്കകത്ത് കണ്ടോ, ഇതേപോലെ ഒരു ചെറിയ മഞ്ഞ നിറമുണ്ട്. സൾഫറിന് ശരിക്കും അങ്ങനെ ഒരു ചെറിയ മഞ്ഞ നിറം ഉള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇത് ഇത്രയും മതി കുറച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ലയിപ്പിച്ചിട്ടാണ് നമ്മൾ തളിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ മരുന്നടിക്കേണ്ട കാര്യമേ ഉള്ളു ചെടിക്ക്, പക്ഷേ ഈ രോഗം ഭേദമായിക്കോളും. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3 ദിവസം കഴിയുമ്പം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ചെടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ബോധ്യം വരും. അതേപോലെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തോണം. ഇതിൻ്റെ ചുവട് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം, പറ്റുമെങ്കിൽ ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം കുറച്ച് ഡോളമൈറ്റ് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെള്ളത്തിനകത്ത് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളത്തിനകത്ത് കലക്കി വെച്ചിരിക്കുക, ഒഴിക്കുന്നത് കാണിക്കാം. ഇത് ഡോളമൈറ്റ് കലക്കിയതാണ്. ഇതേപോലെ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കും. ചെടിയിൽ പൂക്കളും കായ്കളും ഇല്ലാത്ത സമയത്ത് വേണം നമ്മൾ ഈ മരുന്ന് ചെടിയിൽ ഉപയോഗിക്കാൻ. ഇനി എങ്ങാനും പൂക്കളുള്ള ഒരവസരമാണ്, കായ്കളുള്ള അവസരമാണെങ്കിൽ അതെല്ലാം മുറിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മരുന്ന് ചെടിയിൽ ഉപയോഗിച്ചു കൊടുക്കാവൂ. അതുപോലെ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പം ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ഈ രോഗമുള്ള ചെടികളിൽ നിന്ന് വൈറസിനെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് എത്തിക്കുന്നത് ഈ വെള്ളീച്ചകൾ പോലെ നീരൂറ്റി കൊടുക്കുന്ന ജീവികളാണ്. അപ്പം അവയുടെ നിയന്ത്രണത്തിന് വേണ്ടി വേപ്പെണ്ണ സോപ്പ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ജൈവ കീടനാശിനികളും കൂടെ ഈ സമയത്ത് തോട്ടത്തിൽ അല്ലെങ്കിൽ ചെടികളിന്മേൽ ഉപയോഗിച്ചു കൊടുക്കണം. ഈ മരുന്നുകളുടെ വില എന്ന് പറയുന്നത്, ഈ സൾഫെക്സ് എന്ന് പറയുന്നത് ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. ഇതിന് 80 രൂപ മാത്രമാണ് വില. അതുപോലെ ഇതെന്ന് പറയുന്നത് ഇതിന് കുറച്ച് വില കൂടുതലുള്ളതാണ്. ഇപ്പോൾ ഈ എൻ്റെ ചെടിക്ക് ആവശ്യമായി വന്ന അവസരത്തിൽ ഈ വെറ്റബിൾ സൾഫറിൻ്റെ പാക്കറ്റ് കിട്ടാൻ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ മേടിച്ചതാണിത്. ഇതിന് വിലയെന്ന് പറയുന്നത് ഒരു 700 രൂപയോളമാണ് ഇതിന് വില വരുന്നത്. അപ്പം നമ്മൾ വില കുറവിന് വേണ്ടി ഈ ഇത് മേടിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് 1/2 കിലോ ഉണ്ട്, വെറും 80 രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത്. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇത് വാങ്ങിച്ചത്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം കോട്ടയത്തുള്ള ഒരു ഇത്തരത്തിൽ കീടനാശിനികളും ജൈവ കീടനാശിനികളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് സൾഫറാണിത് കണ്ടോ, പച്ച നിറത്തിലുള്ളതാണ് ഇതേ വന്നിരിക്കുന്ന മാർക്കിങ്. ഇത് തികച്ചും ജൈവമായിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം സൾഫർ പല മരുന്ന്, സൾഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗന്ധകം എന്ന പേരിൽ പറയുന്ന ഒരു സാധനമാണ്.
അതുപോലെ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങാടിക്കടകളിൽ നിന്നും മരുന്ന് കടകളിൽ നിന്നൊക്കെ നമ്മൾ പച്ചമരുന്നുകൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് സൾഫർ അല്ലെങ്കിൽ ഗന്ധകം എന്ന് പറയുന്ന സാധനം. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന അഞ്ജലി എന്നു പേരുള്ള ആൾ അയച്ച ഒരു കമൻ്റാണ്. ഇതേ കമൻറ്റ് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് പലരും തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വിത്തുകളൊക്കെ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്നാണ്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ ഞാൻ കോട്ടയത്തുള്ള മാർക്കറ്റിലേക്ക് കയറുന്ന മാർക്കറ്റ് റോഡിലുള്ള ഒരു വിത്തും വളവും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയിൽ നിന്നാണ് സാധാരണ വിത്തുകൾ വാങ്ങിക്കാറ്. എന്നാൽ വല്ല വെറൈറ്റി വിത്തുകളൊക്കെ വേണ്ടി വരുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിത്തുകൾ നമുക്ക് കടകളിൽ കിട്ടാതെ വരുന്ന അവസരമാണെങ്കിൽ, അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഓൺലൈനായിട്ട് വിത്തുകൾ വാങ്ങിക്കാറ്. ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുത്ത പച്ചക്കറികൾ. ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും, കൃഷി താല്പര്യമുള്ള കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.